നമസ്കാരം അങ്ങനെ ഒരു ജഹാദ് കൂടി തൂക്കുകയറിലേക്ക് ചെങ്കോട്ട ഭീകരാക്രമണ കേസിൽ പ്രതിക്ക് വധശിക്ഷ നിയമം കണ്ണു തുറന്നു ഇത് രാജ്യത്തിന്റെ വിജയം രണ്ട് സൈനികരുൾപ്പെടെ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ട ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതിക്കാണ് ഇന്ന് വധശിക്ഷ വിധിച്ചത് ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ മുഹമ്മദ് ആരിഫിന്റെ വധശിക്ഷയാണ് സുപ്രീം കോടതി ഇന്ന് ശരിവച്ചത് പ്രതിയുടെ പുനപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് യു യു ലളിത് ജസ്റ്റിസ് ബേലായം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു സുപ്രധാനമായ വിധി ഇലക്ട്രോണിക് രേഖകൾ പരിഗണിക്കണമെന്ന അപേക്ഷ ഞങ്ങൾ സ്വീകരിച്ചു പ്രതി കുറ്റം ചെയ്തതായി തെളിഞ്ഞു കോടതി തീരുമാനം ഞങ്ങൾ സ്ഥിരീകരിക്കുകയും പുനഃപരിശോധനാ ഹർജി തള്ളുകയും ചെയ്യുന്നു ചീഫ് ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് ജസ്റ്റിസ് ബേലായം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി പ്രതി ഇന്ത്യക്കാരനല്ല അനധികൃതമായാണ് ഇന്ത്യയിലേക്ക് എത്തിയത് അതിന് ന്യായീകരണം പോലുമില്ല ഗൂഢാലോചന നടത്തി ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു ഗൂഢാലോചനയെ തുടർന്ന് പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ സൈനികരുടേതുൾപ്പെടെ മൂന്ന് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത് പ്രതി മറ്റു കുറ്റകൃത്യങ്ങളും ഇവിടെ ചെയ്തു ഈ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ പ്രതി കുറ്റക്കാരനാണെന്നും വധശിക്ഷ മാത്രമാണ് നൽകാവുന്ന ശിക്ഷയെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ചെങ്കോട്ട ഭീകരാക്രമണം നടന്നത് നുഴഞ്ഞുകയറിയ ഭീകരർ ചെങ്കോട്ടയ്ക്ക് നേരെ വിവേചനരഹിതമായി വെടിയുതിർക്കുകയും ആക്രമണത്തിൽ രണ്ട് സൈനികരുൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയുമായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് പാക് പൌരനായ മുഹമ്മദ് ആരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് വിചാരണ കോടതി കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിമൂന്നിലെ ഉത്തരവിലൂടെ അദ്ദേഹത്തിന്റെ വധശിക്ഷ ദില്ലി ഹൈക്കോടതി സ്ഥിരീകരിച്ചു തുടർന്ന് ഇതിനെതിരെ ആരിഫ് സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പത്തിന് ശിക്ഷാവിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആരിഫിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു തുടർന്ന് പുനപരിശോധനാ ഹർജി നൽകുകയായിരുന്നു പുനഃപരിശോധനാ ഹർജിക്ക് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ ആരിഫിന്റെ തിരുത്തൽ ഹർജി സുപ്രീം കോടതി തള്ളി എന്നാൽ പ്രതികൾ ശിക്ഷക്കെതിരെ വീണ്ടും പുനഃപരിശോധനാ ഹർജി നൽകുകയായിരുന്നു ഇത് സുപ്രീം കോടതി വീണ്ടും തള്ളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളുടെ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ കേൾക്കണമെന്ന സുപ്രധാന വിധിയുണ്ടായതും ഈ കേസിലാണ് യാക്കൂബ് മേമിന്റെയും ആരിഫിന്റെയും ഹർജിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നതും വെബ് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്